ഹലോ, ഗുഡ് ഈവനിംഗ് ടു ഓൾ. എല്ലാവരും ലോക്ക്ഡൗണിന്റെ ആലസ്യത്തിലാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് ആരംഭിച്ചു കഴിഞ്ഞു. കാരണം എന്നാണ് സ്കൂൾ തുറക്കുന്നത് എന്നതിനെക്കുറിച്ച് ഇനിയും വ്യക്തത വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ ഓൺലൈനായിട്ട് ആരംഭിക്കുകയാണ്. സെക്കൻഡ് ലാംഗ്വേജിൻ്റെ ക്ലാസ്സുകളും നമ്മൾ ആരംഭിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ വർഷം സിറിയക്കിൻ്റെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ പഠിക്കുകയുണ്ടായി, പ്രത്യേകിച്ച് ഗ്രാമർ ഭാഗം, അക്ഷരങ്ങൾ, വവ്വൽസ്, പേഴ്സണൽ പ്രൊനൗൺസ്, അതുപോലെ വെർബ്, ഇതെല്ലാം ഈ വർഷത്തേക്ക് കൂടി ആവശ്യമുള്ള അടിസ്ഥാനപരമായ ചില കാര്യങ്ങളാണെന്ന് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ നമ്മുടെ പുസ്തകത്തെ പ്രധാനമായിട്ടും മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഭാഗമെന്ന് പറയുന്നത് അതിൻ്റെ ഗ്രാമർ ഭാഗമാണ്. ഗ്രാമറിൽ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളല്ല നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ പഠിച്ചു കഴിഞ്ഞു. ആൽഫബറ്റ്, വവ്വൽസ്, നമ്പർ ഓഫ് നൗൺസ്, ജെൻഡർ ഓഫ് നൗൺസ്, അഡ്ജക്റ്റീവ്സ്, വെർബൽ യൂസ് ഓഫ് പേഴ്സണൽ പ്രൊനൗൺസ്, പ്രോണോമിനൽ സഫിക്സസ്, കോഞ്ചുഗേഷൻ ഓഫ് വേർബ്സ്, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച കാര്യങ്ങളാണ്. ഈ വർഷം ഇതിനെ അടിസ്ഥാനപ്പെടുത്തി അല്പം കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഗ്രാമറാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ട് കഴിഞ്ഞ വർഷം പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഒന്ന് റിവൈസ് ചെയ്ത് എടുക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. അതിനുള്ള ചില എക്സർസൈസുകളായിരിക്കും ആദ്യത്തെ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് തരുന്നത്. രണ്ടാമത്തെ ഭാഗമെന്ന് പറയുന്നത് സുറിയാനി സാഹിത്യമാണ്. കഴിഞ്ഞ വർഷം നമ്മൾ സിറിയക് ലിറ്ററേച്ചറിൻ്റെ ചില ഭാഗങ്ങൾ പഠിച്ച്, പ്രധാനമായിട്ടും അതിൽ ഉൾക്കൊള്ളിച്ചിരുന്നത് പദ്യ രൂപത്തിലുള്ള സാഹിത്യമായിരുന്നു. എന്നാൽ ഈ വർഷം നമുക്ക് പഠിക്കാനുള്ളത് ഗദ്യ രൂപത്തിലുള്ള സുറിയാനി സാഹിത്യമാണ്. പ്രധാനമായും നമുക്ക് 6 പാഠങ്ങളാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ 6 പാഠഭാഗങ്ങളും വളരെ രസകരമായ പാഠഭാഗങ്ങളാണ്. റായാവുദേവ, ഐല, തുത്തിക്കൂസ് വഹുമാറ, ഇലാന താവ, ബറ ആസോത്ത, കക്രേ എന്നിങ്ങനെ 6 പാഠഭാഗങ്ങളായിട്ട് നമ്മളതിനെ വിഭജിച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ വളരെ വിശദമായിട്ട് പഠിക്കും. ഇതിൽ നിന്നാണ് നമുക്ക് കൂടുതൽ വൊക്യാബുലറിയും നമ്മൾ പഠിച്ച ഗ്രാമർ ഭാഗത്തിൻ്റെ പ്രായോഗിക വശങ്ങളുമൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നത്. മൂന്നാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ലാംഗ്വേജ് ഹിസ്റ്ററിയാണ്. ഈ ലാംഗ്വേജ് എങ്ങനെയാണ് ഇന്ത്യയിൽ, കേരളത്തിൽ വരുവാനിടയായത്, അതിൻ്റെ വികാസ പരിണാമങ്ങൾ എപ്രകാരമാണ് എന്നുള്ള കാര്യങ്ങളാണ് ഭാഷാചരിത്രത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം 1-ാം നൂറ്റാണ്ട് മുതൽ 4-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ് നമ്മൾ പഠിച്ചതെങ്കിൽ, ഈ വർഷം നമുക്ക് പഠിക്കാനുള്ളത് 5-ാം നൂറ്റാണ്ട് മുതൽ 17-ാം നൂറ്റാണ്ട് വരെയുള്ള ഈ ഭാഷയുടെ ഇന്ത്യയിലെ വളർച്ചയാണ്. ഇത് നമ്മൾ പുസ്തകത്തിൽ 2 ഭാഗങ്ങളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ഭാഗത്തിൽ ഇന്ത്യയിൽ ഈ സുറിയാനി പാരമ്പര്യം എങ്ങനെയാണ് രൂപം കൊണ്ടത്, വികസിച്ചത് എന്നും, രണ്ടാം ഭാഗത്ത് ഈ സുറിയാനി പാരമ്പര്യം ഈസ്റ്റ് സിറിയക്ക്, വെസ്റ്റ് സിറിയക്ക് എന്നിങ്ങനെ 2 കൈവഴികളായിട്ട് വേർതിരിയാനുണ്ടായ കാരണമെന്താണ്, ഈ സുറിയാനി സാഹിത്യത്തിന് ഇവിടെയുള്ള സഭ കൊടുത്ത സംഭാവനകൾ എന്തൊക്കെയാണ് മുതലായ കാര്യങ്ങളെക്കുറിച്ചായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ വളരെ ചുരുക്കമായിട്ട് പറഞ്ഞാൽ,
ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് നമുക്ക് ഇന്നത്തെ ഈ വർഷത്തെ ക്ലാസ്സുകൾ പഠിക്കാനുള്ളത്. നമുക്ക് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ നമ്മുടെ ഈ ഭാഗങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. നന്ദി, നമസ്കാരം.